ജോയിച്ച ടി കെ സാമുവൽ കേരളത്തിലെ ഏറ്റവും അറിയപ്പെട്ട സോങ് റൈറ്റേഴ്സിൽ ഒന്നാണ്. ഇന്നുള്ള തലമുറയിൽ പലർക്കും ടി കെ സപ്പച്ചിനെ കുറിച്ച് അറിയത്തില്ല. അപ്പോ ജോയിച്ച എന്റെ ഫാദർ ആയിരുന്നല്ലോ, ടി കെസിനെ കുറിച്ച് രണ്ട് വാക്ക് പറയാമോ? ഹിമാലസംഘത്തിന്റെ ആദ്യത്തെ പ്രസിഡന്റ് എന്റെ പിതാവ് ടി കെ എസ് ആയിരുന്നു എന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. അനേക പാട്ടുകൾ തൻ്റെ ഭൗതിക ജോലിയോടുള്ള ബന്ധത്തിൽ രചിക്കുവാൻ തനിക്ക് ദൈവം പ്രത്യേകമായ കൃപ നൽകി. അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് അനേക പാട്ടുകൾ താൻ രചിച്ചിട്ടുള്ളത്. അത് ഇന്നും ആത്മീയ മണ്ഡലത്തിൽ വളരെ ശക്തിയായി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അനേകരുടെ അനുഭവങ്ങൾക്ക് മുതൽക്കൂട്ടായിട്ട് ഈ പാട്ടുകൾ പാടി അനേക ദൈവമക്കൾ ആശ്വാസം പ്രാപിച്ചതായിട്ട് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അപ്പച്ചൻ വലിയൊരു ആർട്ടിസ്റ്റ് ആയിരുന്നെന്ന് കേട്ടിട്ടുണ്ട്, അത് സത്യമാണോ? അപ്പച്ചൻ ചിത്ര കലയിലെ വളരെ പ്രാവീണ്യമുള്ള ഒരാളായിരുന്നു. ഹി വാസ് എ ഡ്രോയിങ് മാസ്റ്റർ ഇൻ ദ സ്കൂൾ. അതോടൊപ്പം തന്നെ ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറും ആയിരുന്നു. ആ നിലയിൽ സ്കൂളുകളിൽ അധ്യാപക ജോലിയിൽ തുടരുകയാണ് ഭർത്താവിൻ്റെ വേലയിലും സഹകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ആ നിലയിൽ അനേക യുവാക്കന്മാരെ ജോലിയില്ലാത്തവർക്ക് ഈ ചിത്രകല പഠിപ്പിക്കുകയും അവർക്ക് പിൽക്കാലത്ത് അനേക സ്കൂളുകളിൽ ജോലി കിട്ടുവാനായിട്ട് തൻ്റെ ശുശ്രൂഷ മുഖാന്തരമായി എന്നും ഞാൻ ഓർക്കുന്നുണ്ട്. ടി കെ എസിന്റെ ഏറ്റവും പോപ്പുലർ മൂന്ന് പാട്ടുകൾ ഏതാ? ചോദിച്ചാൽ ഒന്ന് എസ്റ്റിമേറ്റ് ചെയ്യണം. എന്റെ അനുഭവത്തില് ഇതെന്തു ഭാഗ്യം യേശുനാഥനോട് ചേർന്ന് ഞാനിതാ എന്നുള്ളൊരു പാട്ട്, എന്നും നല്ലവൻ എന്നും നല്ലവൻ യേശു എന്നും നല്ലവൻ എന്നുള്ളൊരു പാട്ട്, എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു എന്നുള്ള പാട്ട്, ഈ പാട്ടുകളൊക്കെയും വളരെ അനുഗ്രഹകരമായ നിലയിൽ ദൈവമക്കളുടെ ഇടയിലെ പ്രാബല്യത്തിലുള്ള നല്ല പാട്ടുകളാണ്. താങ്ക് യു വെരി മച്ച് ജോയിച്ചാ.